സെക്ഷ്വാലിറ്റി അഥവാ ലൈംഗികത ഒരു ലക്ഷറിയാണോ? ഒരിക്കലുമല്ല. അത് ഒരു വ്യക്തിയുടെ ബേസിക് അവകാശമാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുമായി സെക്സിൽ ഏർപ്പെടാൻ താല്പര്യമില്ല എന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുന്നുണ്ടോ? ഒന്ന് മനസ്സിലാക്കുക, ഭാര്യയും ഭർത്താവും സെക്സിന് താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് സന്നദ്ധരല്ലെങ്കിൽ, അത് തന്നെ ഗ്രൗണ്ട്സ് ഫോർ ഡൈവോഴ്സ് ആണ് എന്നുള്ള സത്യം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. പലപ്പോഴും പല സുഹൃത്തുക്കളും പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വന്ന് പങ്കുവയ്ക്കാറുണ്ട്, ഭാര്യയ്ക്ക് സെക്സിനോട് തീരെ താല്പര്യമില്ല, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ തീരെ സെക്സിന് വേണ്ടി സമ്മതിക്കുന്നില്ല, അത് ഭർത്താവ് നിരന്തരം ആവശ്യപ്പെട്ടെന്നാൽ പോലും ഭാര്യ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് എന്ന്. ഇതേപോലെ തന്നെ പല ഭാര്യമാർക്കും പല പരാതികളുണ്ടാകാം, ഭർത്താവിന് അവരിൽ താല്പര്യമില്ലാത്തൊരവസ്ഥ വരുന്നു, പലപ്പോഴും അവർ മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് പോലും കണ്ടിട്ടുണ്ട്, എന്നാലും നമ്മളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. പല കാരണങ്ങളുണ്ടാകാം, ഇതിന് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകാം, ഭാര്യയ്ക്ക് പല വേദനകൾ മൂലമുള്ള പ്രശ്നങ്ങളുണ്ടാകാം, മാത്രമല്ല കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നു, അല്ലെങ്കിൽ അവർ കാണുമെന്നുള്ള പേടി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ തുറന്ന് സമീപിക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യകതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ സെക്സ് നിഷേധിച്ചു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഡിവോഴ്സിന് ആവശ്യപ്പെടാം എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, അത് അതിൻ്റെ നിയമവശമായിട്ട് തന്നെ ഒന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ലൈംഗികത എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും അതിന് തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വവും കടമയും അതിലുണ്ട് എന്നുള്ളതാണ്. ഭാര്യ സ്വന്തം ഭർത്താവിൻ്റെ മുൻപിൽ ഒരു വേശ്യയെപ്പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ഇത്രയുമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭർത്താവിന് മുല്ലപ്പൂ ചൂടുന്ന ഒരു ഭാര്യയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. നല്ല ഒരു ചായ, സ്ട്രോങ് ചായ, ജോലി കഴിഞ്ഞ് ക്ഷീണിതായി വരുന്ന ഭർത്താവിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം കൊടുക്കുന്ന ഒരു ഭാര്യയാകാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഭാര്യ എന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കടമ, അല്ലെങ്കിൽ ഉത്തരവാദിത്വം, ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭാര്യ ഒരു വേശ്യയെപ്പോലെ ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. ഇപ്രകാരം തന്നെ ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു ബോയ് ഫ്രണ്ടിനെ പോലെ അത്രയും വളരെ പ്ലസൻ്റായി, അല്ലെങ്കിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാവാനായിട്ട് സന്നദ്ധനാവുക എന്നുള്ളതാണ് ഒരു ഭർത്താവും ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഭർത്താവിനിലേക്ക് ഉള്ള ഭാര്യയുടെ വഴി, അല്ലെങ്കിൽ ആ ഇഷ്ടം നേടാനുള്ള വഴി വയറിലൂടെയാണ് എന്ന്. അതായത് വയറിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റ് സമ്മാനിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഭർത്താവിന് നേരെ തീര് പ്രാസം ഒപ്പിച്ച് പറയുന്നതാകാം വാലറ്റിലൂടെയാണ് എന്ന്. അതായത് വാലറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സ്, പേഴ്സിലുള്ള പൈസ എന്ന്. അത് പ്രാസം ഒപ്പിച്ച് മാത്രം പറയുന്നൊരു പ്രയോഗമായി തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കാം. എന്നിരുന്നാലും ഭർത്താവിനും ഭാര്യയ്ക്കും ഇഷ്ടമുള്ളത് എന്ത് എന്നുള്ളത് തുറന്ന് മനസ്സിലാക്കാനും അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസോ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഇമോഷണൽ പ്രോബ്ലംസ് വളരെ സാധാരണമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴേക്കും അത് കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കാനായിട്ടും നമുക്ക് പലപ്പോഴും ഡോക്ടർമാരുടെ സേവനം തേടാവുന്നതാണ്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എൽ ആർജിനിൻ, കോയൻസൈം ക്യൂ തുടങ്ങിയ സപ്ലിമെൻറ്റ്സ് പലപ്പോഴും വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ആ ലിബിഡോ ഉയർത്താൻ തന്നെ കാരണമാകാറുണ്ട്. അതായത് ലൈംഗികമായിട്ടുള്ള അഭിനിവേശം, അതിനെയാണ് ലിബിഡോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഉയർത്താൻ തക്കവണ്ണം തരത്തിലുള്ള നല്ല ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിലോ അല്ലെങ്കിൽ ജ്യൂസ് രൂപത്തിലോ
അത് ഒരു പൗഡറായിട്ട് കിട്ടും, അത് നമുക്ക് ജ്യൂസായിട്ട് അലിയിച്ച് കുടിക്കാവുന്ന രീതിയിലോ നമുക്ക് കൊടുക്കാം. സ്ത്രീകൾക്കാണെങ്കിലും അത് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ഹോർസ് ഷൂ എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ള ക്യാപ്സ്യൂൾസും ഒക്കെ മോഡേൺ മെഡിസിനിൽ തന്നെ, അലോപ്പതിയിൽ തന്നെ അവൈലബിൾ ആണ്. അത് യാതൊരു രീതിയിലുള്ള സൈഡ് ഇഫക്റ്റും ഉണ്ടാക്കുന്നതല്ല. ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ നമുക്ക് ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും നല്ല ഉദ്ധാരണവും ഉത്തേജനവും ഉണ്ടാവുകയും കൂടുതൽ ടൈം കിട്ടാനായിട്ട്, പലപ്പോഴും പുരുഷന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ED എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും ആറ്റുനോറ്റ് രണ്ടും മൂന്നും വർഷമൊക്കെ കൂടി ഒരു മാസത്തേക്ക് ലീവിന് വീട്ടിലെത്തുമ്പോഴായിരിക്കും ഈ പറയുന്ന പ്രശ്നം ഉടലെടുക്കുന്നത്. അത് അവരുടെ ഒരു ന്യൂറോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. അവരുടെ ആ ഒരു ആങ്സൈറ്റി കൊണ്ട്, ഉത്കണ്ഠ കൊണ്ട് ചിലപ്പോൾ കറക്റ്റ് സമയത്ത് ഉദ്ധാരണം ഉണ്ടാകാതെ പോകുന്നു. ഇനി ഉദ്ധാരണം ഉണ്ടായെന്നാലോ വളരെ പെട്ടെന്ന് തന്നെ സ്ഖലനം സംഭവിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ആവശ്യമെങ്കിൽ അതിന് ഡോക്ടർ സേവനം തേടാനും യാതൊരു മടിയും ചമ്മലും വിചാരിക്കേണ്ട എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻ്റിൻ്റെ അടുത്ത് അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, സ്റ്റാഫുമാരാരെങ്കിലും സിസ്റ്റർമാരാരെങ്കിലും കൂടെ നിൽക്കുമോ എന്നൊക്കെ പേടിച്ചായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ വൈഫിനെയും കൂട്ടി, വൈഫ് തന്നെ പറയും ആരെങ്കിലും സിസ്റ്റർമാർ അവിടെ നിന്ന് കേൾക്കുമോ എന്ന് പേടിച്ചായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ആദ്യമേ തന്നെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുക, പുറത്ത് പോയിക്കോളും, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ബെല്ലടിക്കാം, അപ്പം തിരിച്ച് വന്നാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവരോട് പേഷ്യൻ്റെ അടുത്ത് തന്നെ ഞാൻ ആദ്യമേ പറയുന്നത്, യാതൊരു മടിയും ചമ്മലും കൂടാതെ ഒരു സുഹൃത്തെന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറയാനാണ് ആവശ്യപ്പെടുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ചെറിയ ഒരു മരുന്ന്, ആ ആങ്സൈറ്റി കുറയ്ക്കാനുള്ളൊരു മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ളൊരു വസ്തുത. ഇവർക്കൊന്നും ഹോർമോണൽ വേരിയേഷൻസോ ടെസ്റ്റോസ്റ്റോണിൻ്റെയോ FSHയോ LHയോ ഒന്നും അഭാവം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈസ്ട്രജൻ ഹോർമോൺ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വളരെ ലഘുവായിട്ടുള്ള ഒരു ആങ്സിയോലൈറ്റിക് മരുന്ന് കൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനുള്ള പല ടെക്നിക്കുകളും കീഗൽ എക്സസൈസ് പോലുള്ള വ്യായാമ മുറകളുമൊക്കെ അതിന് പ്രത്യേകമായിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതുവഴി പൂർണ്ണമായിട്ടും അതിൽ മക്കളില്ലാത്ത, കുട്ടികളില്ലാതെ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഹോർമോണൽ വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് നോക്കേണ്ടി പോലും വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തും പ്രധാനമായും മനസ്സിലാക്കേണ്ട വസ്തുത. അപ്പോൾ നമ്മുടെ സെക്ഷുവാലിറ്റി, ലൈംഗികത എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല, അത് ഓരോ വ്യക്തിയുടെയും ബേസിക് അവകാശമാണ്, ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.